നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഹർജിയിൽ ഇന്ന് വിധിയില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നാളെ നിലപാട് അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ തലശ്ശേരി മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച ഹർജികളാണ് കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച 12 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയതായി ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ പലതരത്തിലുള്ള നീതിയാണ് ഉള്ളത് എന്നും ഹർജിക്കാർ വാദിച്ചു. തലശ്ശേരി, ഗുരുവായൂർ, തേവികുളം മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് കഴിഞ്ഞ ദിവസം തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ തലശ്ശേരിയിലും ഗുരുവായൂരിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെയായി. തലശ്ശേരിയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസന്റെയും ഗുരുവായൂരിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിതയുടെയും പത്രികയാണ് തള്ളിയത്. ദേവികുളത്ത് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന AIADMK സ്ഥാനാർത്ഥി ആർ ധനലക്ഷ്മിയുടെ പത്രിക അപൂർണമാണ് എന്ന കാരണത്താലാണ് തള്ളിയത്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എസ് ഗണേശനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കാൻ മുന്നണി തീരുമാനിച്ചു. എൻ ഹരിദാസ് നൽകിയ പത്രികയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ ഒപ്പില്ലാത്തതിനാലാണ് തള്ളിയത്. ഒപ്പോടുകൂടിയ ഫോം ഹാജരാക്കാൻ ബി ജെ പി നേതാക്കൾ സമയം തേടിയെങ്കിലും അനുവദിച്ചില്ല. ഡമ്മി സ്ഥാനാർത്ഥിയായി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് പത്രിക തയ്യാറാക്കിയിരുന്നുവെങ്കിലും അധ്യക്ഷന്റെ ഒപ്പില്ലായിരുന്നു. നിവേദിത നൽകിയ പത്രികയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ല എന്ന കാരണത്താലാണ് തള്ളിയത്. പേരും ചീലും ഉണ്ടായിരുന്നു എന്നും പത്രിക തള്ളിയത് നീതിയല്ല എന്നും കോടതിയെ സമീപിക്കുമെന്നും നിവേദിത കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തലശ്ശേരിയിലും ഗുരുവായൂരിലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ പ്രതികരണവുമായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം തള്ളിയത് പോരായ്മ തന്നെയാണ് എന്ന് സംബന്ധിച്ച സുരേന്ദ്രൻ ഹൈക്കോടതി വിധി കാത്തിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. വളരെ വിവേചനപരമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നോമിനേഷനിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നോട്ടീസ് നൽകേണ്ടതാണ്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. നാമനിർദ്ദേശം തള്ളിയത് പോരായ്മ തന്നെയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നത് ഞങ്ങൾ പരിശോധിക്കും. തലശ്ശേരിയിലെയും ഗുരുവായൂരിലെയും എൻ ഡി എ വോട്ട് കണ്ട് രണ്ട് മുന്നണികളും മനപ്പായസം ഉണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതി വിധി അനുകൂലമല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരുടെ കാര്യം എന്താണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ച് വോട്ടർമാർക്ക് ആ സന്ദേശം നൽകും, സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ സർക്കാരിന്റെ ചെലവിലല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരിഹാസത്തിന് പ്രസക്തിയില്ല എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയം അത്ര പെട്ടെന്ന് അണയുന്നതല്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.